നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികളും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് പഠിക്കാനുള്ള ഈ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ നിന്ന് 20 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 20 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരും എന്ന് 100% 100% ഗ്യാരൻ്റി ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രമാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷാ സ്പെഷ്യൽ എന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 20 ചാപ്റ്റർ ഒരുമിച്ച് നമ്മൾ ഒരു വീഡിയോ ആക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 5 ചാപ്റ്റേഴ്സിനെ വീതിച്ചുകൊണ്ട് 4 വീഡിയോ ക്ലാസുകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക. അപ്പോൾ തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളറിയാവുന്ന, നിങ്ങളിൽ പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും മാക്സിമം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. 1 ചാപ്റ്റർ നോക്കാം. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ? ഇതിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 1-ാമത്തേത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്നാണ്. ഭരണഘടനയുടെ ധർമ്മങ്ങളെ നമുക്ക് പോയിൻ്റായിട്ട് പറയാം. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കലാണ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കലാണ്. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം, ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നവയാണ്. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നു. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം ഉറപ്പു നൽകുന്നു. ഇനി 2-ാമത്തെ ചോദ്യം. മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? ബ്രിട്ടീഷ് ഭരണഘടന, FPTP വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, സ്പീക്കർ എന്ന പദവി, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം, അവശിഷ്ടാധികാരങ്ങൾ. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്ക്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഭരണഘടനയുടെ ആമുഖം. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് ഭരണഘടനാ ഭേദഗതി. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് കൺകറൻ്റ് ലിസ്റ്റ്. ജർമ്മൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് അടിയന്തരാവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കടം കൊണ്ടതാണ് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന്. ഇതാണ് 1-ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 2-ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, അതിലെ 1-ാമത്തെ ചോദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്തെല്ലാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാം? 1, സമത്വത്തിനുള്ള അവകാശം. 14 മുതൽ 18 വരെ വകുപ്പാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വകുപ്പ് 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. വകുപ്പ് 23 മുതൽ 24 വരെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വകുപ്പ് 25 മുതൽ 28 വരെ. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, വകുപ്പ് 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, വകുപ്പ് 29 മുതൽ 30 വരെ.
സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വകുപ്പ് 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വകുപ്പ് 32. 32-ാം വകുപ്പ് പ്രകാരം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, റിട്ടുകൾ എന്താണ്, വിവിധ തരം റിട്ടുകൾ ഏതെല്ലാമാണ്. റിട്ടുകൾ എന്താണ്, റിട്ടുകൾ എന്നാൽ എന്താണ്, വിവിധ തരം റിട്ടുകൾ ഏതെല്ലാമാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇത് വകുപ്പ് 32-ാം വകുപ്പ് പ്രകാരമാണ് ഉള്ളത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതെല്ലാമാണ്? 1. ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. 2-ാമത്തെ റിട്ടാണ് മാൻഡമസ്. മാൻഡമസ്, ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കർത്തവ്യം നിറവേറ്റാതിരുന്നാൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കർത്തവ്യം നിറവേറ്റാതിരുന്നാൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. 3-ാമത്തേത് പ്രൊഹിബിഷനാണ്. പ്രൊഹിബിഷൻ, കീഴ്ക്കോടതികൾ അധികാരാതിർത്തി ലംഘിക്കുമ്പോൾ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികൾ തങ്ങളുടെ അധികാരാതിർത്തി ലംഘിക്കുമ്പോൾ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. മറ്റൊന്ന് സെർഷ്യോററിയാണ്. സെർഷ്യോററി, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്ന റിട്ടാണ് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്ന റിട്ടാണ് സെർഷ്യോററി. ദെൻ ലാസ്റ്റ് വൺ, ക്വോ വാറന്റോ. ക്വോ വാറന്റോ എന്നാൽ ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനായി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ക്വോ വാറന്റോ. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗമാണ് അയാൾ വഹിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് അയാളെ തടയുന്ന ഒരു തടയാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ക്വോ വാറന്റോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വകുപ്പ് 32 പ്രകാരം നിലവിൽ വന്നവയാണ്. മറ്റൊരു ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിയമപരമായ അവകാശത്തിൽ ഉൾപ്പെടുന്നതേത് എന്ന് വൺ വേർഡ് ചോദിക്കാറുണ്ട്. 44-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റിയത്. ഇനി 3-ാമത്തെ ചാപ്റ്ററാണ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവുമാണ്. തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന ചാപ്റ്ററിൽ 2 ചോദ്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ 1-ാമത്തെ ചോദ്യം, ഇന്ത്യ FPTP സമ്പ്രദായം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യ FPTP സമ്പ്രദായം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അതിൽ 1-ാമത്തെ പോയിൻ്റ്, FPTP സമ്പ്രദായം വളരെ ലളിതമായൊരു സമ്പ്രദായമാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു വിസ്തൃതമായ രാജ്യത്തിന് FPTP സമ്പ്രദായം അനുയോജ്യമാണ്. അതാണ് 2-ാമത്തെ പോയിൻ്റ്. 1, അത് വളരെ ലളിതമായ ഒരു സമ്പ്രദായമാണ്. 2-ാമത്തേത്, ഇന്ത്യയെപ്പോലെ വിസ്തൃതമായ ഒരു രാജ്യത്ത് FPTP സമ്പ്രദായം വളരെ അനുയോജ്യമാണ്. 3-ാമത്തെ പോയിൻ്റ്, FPTP വ്യവസ്ഥയിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്താം. FPTP വ്യവസ്ഥയിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്താം. ദെൻ 4-ാമത്തെ പോയിൻ്റ്, FPTP സമ്പ്രദായത്തിൽ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. FPTP സമ്പ്രദായമനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. ഇതാണ് 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 2-ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3-ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്നൊരു ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം. 1-ാമത്തെ പോയിൻ്റ്,
രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, എം പിമാർ, എം എൽ എമാർ എന്നിവരെ തെരഞ്ഞെടുക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, എം പിമാർ, എം എൽ എമാർ എന്നിവരെ തെരഞ്ഞെടുക്കുക. രണ്ടാമത് പോയിന്റ്, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പ്രസിദ്ധീകരിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക, പ്രസിദ്ധീകരിക്കുക. മൂന്നാമത് പോയിന്റ്, തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക, തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക. തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക, തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക. നാലാമത് പോയിന്റ്, സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. ഇതാണ് മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ചാപ്റ്റർ നാലിലേക്ക് പോകാം. എക്സിക്യൂട്ടീവാണ് നാലാമത്തെ ചാപ്റ്റർ. വിവിധ തരം എക്സിക്യൂട്ടീവുകൾ ഏതെല്ലാം, ഇതാണ് ഒന്നാമത്തെ ഈ ചോദ്യം. ഓക്കെ, വിവിധ തരം എക്സിക്യൂട്ടീവുകൾ ഏതെല്ലാം, അതിലൊന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയക്കാരെയാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്ഥിരം എക്സിക്യൂട്ടീവുകളാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിളിക്കുന്ന പേരാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. ഇവരെ നമ്മൾ ബ്യൂറോക്രസി എന്നാണ് വിളിക്കാറുള്ളത്. ഉദ്യോഗസ്ഥർ കൂടിയ ആ കൂട്ടത്തെ അല്ലെങ്കിൽ ആ വൃന്ദത്തെ നമ്മൾ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നു. മൂന്നാമത്തേത് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവാണ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രത്തലവനും ഭരണത്തലവനും ഒരാളായിരിക്കുന്നതാണ്. അതായത് പ്രസിഡൻ്റും അതുപോലെ പ്രധാനമന്ത്രിയും ഒരാൾ തന്നെയാണെങ്കിൽ അതാണ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഉദാഹരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ നിലവിലുള്ളത്. ദെൻ മറ്റൊന്ന് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. രാഷ്ട്രത്തലവനും ഭരണത്തലവനും വെവ്വേറെ ആളുകളായിരിക്കും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവാണ്. മറ്റൊന്ന് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. രാഷ്ട്രത്തലവനും ഭരണത്തലവനും വെവ്വേറെ ആളുകളായിരിക്കും. പ്രസിഡൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. രാഷ്ട്രത്തലവൻ അതായത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഭരണത്തലവൻ അതായത് പ്രധാനമന്ത്രിയും വെവ്വേറെ ആളുകളായിരിക്കും. പക്ഷേ പ്രസിഡൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇനി രണ്ടാമത്തൊരു ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്തെല്ലാമാണ്? വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്തെല്ലാമാണ്? മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധന നടത്തുന്നതിനായി തിരിച്ചയക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് എന്നുള്ളതാണ്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധന നടത്തുന്നതിന് വേണ്ടി തിരിച്ചയക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, പാർലമെൻ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് പോക്കറ്റ് വീറ്റോ അധികാരം എന്നാണ്. പോക്കറ്റ് വീറ്റോ അധികാരം രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടതാണ്. പാർലമെൻ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാനോ തിരിച്ചയക്കാനോ ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതിനെയാണ് പോക്കറ്റ് വീറ്റോ അധികാരം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത വേളയിൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത വേളയിൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഇതെല്ലാമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്നത്. ഇനി മൂന്നാമത്തെ മറ്റൊരു ചോദ്യം, ബ്യൂറോക്രസിയുടെ ചുമതലകൾ എന്തെല്ലാമാണ്? ബ്യൂറോക്രസി ആരാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ നാലെണ്ണമുണ്ട്. ഒന്ന്, ഗവൺമെൻറ് നയരൂപീകരണത്തിൽ സജീവമായി പങ്കെടുക്കൽ. ഗവൺമെൻറ് നയരൂപീകരണത്തിൽ സജീവമായി പങ്കെടുക്കുക. രണ്ടാമത്തേത്, നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുക. നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുക. മൂന്നാമത്തേത്, ഭരണചട്ടങ്ങൾ രൂപീകരിക്കുക. നാലാമത്തേത്, ഭരിക്കുന്നവരെയും ഭരിക്കപ്പെടുന്നവരെയും സേവിക്കുക. ഇതെല്ലാം ബ്യൂറോക്രസിയുടെ ചുമതലകളിൽ പെടുന്നവയാണ്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ സിവിൽ സർവീസിനെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെ എന്നുള്ളത്. ഇന്ത്യയിൽ സിവിൽ സർവീസിനെ വർഗീകരിച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലാണ്. ഒന്ന് അഖിലേന്ത്യാ സർവീസാണ്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്, ഉദാഹരണം IAS IPS എന്നിവ. രണ്ടാമത്തേത് കേന്ദ്ര സർവീസാണ്. കേന്ദ്ര സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ് ഉദാഹരണം. ദെൻ മൂന്നാമത്തേത് സംസ്ഥാന സർവീസ്, സംസ്ഥാന സിവിൽ സർവീസാണ് അതിലുൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും നാല് ചോദ്യങ്ങൾക്കാണ് ഉത്തരം പഠിക്കേണ്ടത്. അതിലൊന്നാമത്തെ ചോദ്യം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുടെ മേന്മകൾ എന്തെല്ലാമാണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ മേന്മകൾ എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, വലിയ രാജ്യങ്ങൾക്കും വൈവിധ്യമുള്ള രാജ്യങ്ങൾക്കും അനുയോജ്യമാണ്. വലിയ രാജ്യങ്ങൾക്കും വൈവിധ്യമുള്ള രാജ്യങ്ങൾക്കും അനുയോജ്യമാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. രണ്ടാമത്തെ പോയിന്റ്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയും. രണ്ടാമത്തെ പോയിന്റ്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയും. മൂന്നാമത്തെ പോയിന്റ്, ബില്ലുകളും നയങ്ങളും രണ്ടു വട്ടം പുനഃപരിശോധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ബില്ലുകളും നയങ്ങളും രണ്ടു വട്ടം പുനഃപരിശോധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളും ചുമതലകളും എന്തെല്ലാമാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളും ചുമതലകളും പ്രധാനമായും പറയുന്നത്, ഒന്ന് നിയമനിർമ്മാണം, രണ്ട് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ, മൂന്ന് സാമ്പത്തിക ചുമതലകൾ, നാല് പ്രതിനിധാനം, അഞ്ച് ചർച്ചാപരമായ ചുമതലകൾ, ദെൻ ആറ് ഭരണഘടനാപരമായ ചുമതല, ഏഴ് തെരഞ്ഞെടുപ്പ് ചുമതല, എട്ട് നീതിന്യായ ചുമതല എന്നിവയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ദെൻ മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ വിവരിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ, ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് വിവിധ ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത്, അതായത് ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ വിവിധ ഘട്ടങ്ങളിലാണ് ഉള്ളത്. അതിൽ ബിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ കരടിനെ, അതായത് ബില്ലെന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ ബില്ല് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബില്ലെന്ന് പറയുന്നത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് ബിൽ എന്ന് പറയുന്നത്. അതിൻ്റെ എന്തൊക്കെയാണ് നിർമ്മാണ പ്രക്രിയ, നിയമനിർമ്മാണ പ്രക്രിയ എന്തൊക്കെയാണ്? ഒന്ന്, ഒന്നാം ഘട്ടം. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാം വായനയാണ്. ഒന്നാം വായന എന്ന് പറയുന്നത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ കരട് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു. ഒന്നാം വായനയായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ കരട് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം വായന. അത് കഴിഞ്ഞാൽ രണ്ടാം വായന വരുന്നു. രണ്ടാം വായന ബില്ലിനെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കുന്ന ഘട്ടമാണ് രണ്ടാം വായന. അപ്പോൾ നമ്മൾ ആദ്യം നിയമത്തിൻ്റെ ഒരു കരട് പാർലമെൻറ്റിലെ ഒരു ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു, അതിനെ ഒന്നാം വായന എന്ന് പറയും. രണ്ടാം വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബില്ലിനെക്കുറിച്ച് വിശദമായുള്ളൊരു ചർച്ച നടക്കുന്നു, അതാണ് രണ്ടാം വായന. മൂന്നാമത്തേത് കമ്മിറ്റി ഘട്ടമാണ്. കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത് ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്നതിനെയാണ് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് റിപ്പോർട്ട് ഘട്ടമാണ്. റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത് വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷം സെലക്ട് കമ്മിറ്റി ബില്ലിന്മേലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതാണ് റിപ്പോർട്ട് ഘട്ടം. അതിന് ശേഷമാണ് മൂന്നാം വായനയിലേക്ക് വരുന്നത്. ബിൽ അന്തിമ അംഗീകാരത്തിനായി സഭയിൽ അവതരിപ്പിക്കുന്നു. ഇരുസഭകളുടെയും അംഗീകാരം ലഭിച്ചാൽ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. രാഷ്ട്രപതി അംഗീകരിച്ചാൽ ബിൽ നിയമമാകുന്നു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു നിയമം അല്ലെങ്കിൽ നിയമനിർമ്മാണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നാലാമതൊരു ചോദ്യം, എങ്ങനെയാണ് പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത്? പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും നാല് രീതികളിലാണ്. അതിലൊന്ന്,
പര്യാലോചനകളും ചർച്ചകളുമാണ്. പര്യാലോചനകളും ചർച്ചകളും, അതായത് ചോദ്യോത്തരവേള, ശൂന്യവേള, അടിയന്തര പ്രമേയം എന്നിങ്ങനെയാണ് പര്യാലോചനകളും ചർച്ചകളും. രണ്ടാമത്തേത് നിയമങ്ങൾ അംഗീകരിക്കൽ അഥവാ തിരസ്കരിക്കലാണ്. മൂന്നാമത്തേത് ധനപരമായ നിയന്ത്രണമാണ്. നാലാമത്തേത് അവിശ്വാസ പ്രമേയമാണ്. ഈ ഘട്ടങ്ങളിലൂടെയാണ് പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇവിടെ 5 ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അവതരിപ്പിച്ചത്. തുടർന്നുള്ള 5 ചാപ്റ്റേഴ്സിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ കാത്തിരിക്കുക. ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കാണുക, പഠിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയ ആ 5 ചാപ്റ്റേഴ്സുമായിട്ട് ഇതാ വരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.